നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പനിയോട് പ്രത്യേക മമതയോ വിദ്വേഷമോ സർക്കാരിനില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഊരാളുങ്കൽ കമ്പനിയുടെ സേവനം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം എൽ എമാർ വരെ കത്ത് നൽകിയിട്ടുണ്ട്. പാലാരിവട്ടം പാലവും കുളിമാട് പാലവും സംഭവവും രണ്ടും രണ്ടാണെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. കുളിമാട് പാലം നിർമ്മാണത്തിനിടെയുണ്ടായ അപകടം ഗൗരവകരമാണ്. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ മാലയിട്ട് സ്വീകരിക്കുകയല്ല സർക്കാർ നയമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകി. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് അവധി അനുവദിക്കുമ്പോൾ പകരം മേൽനോട്ടത്തിന് ക്രമീകരണം ഏർപ്പെടുത്താത്തതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും പ്രവൃത്തിയുടെ പൂർണ്ണമായ മേൽനോട്ടം വഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് കാരണക്കാരായ അസിസ്റ്റന്റ് എഞ്ചിനീയറോടും വിശദീകരണം തേടുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡി പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ള ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കമ്പനിയോട് പ്രത്യേക മമതയോ പ്രത്യേക വിദ്വേഷമോ സർക്കാരിനില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയോട് പ്രത്യേക മമതയോ പ്രത്യേക താല്പര്യമോ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയോടോ വ്യക്തിയോടോ പ്രത്യേക വിദ്വേഷമോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കമ്പനിക്ക് അക്രിഡിറ്റഡ് ഏജൻസി എന്ന തീരുമാനം കൈക്കൊണ്ട തീയതി 7/8/2015 അന്ന് കേരളം ഭരിക്കുന്നത് UDF ആണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തത്, ഇവിടെ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന മുൻനിര നേതാക്കന്മാരുൾപ്പെടെ പലരും അവരുടെ മണ്ഡലങ്ങളിൽ ഈ കമ്പനിയുടെ പ്രവർത്തനം വേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ട നിരവധി കത്തുകളുണ്ട്. ഞാനത് ഇവിടെ ഹാജരാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ 10,000 തവണ പാലാരിവട്ടവും കൂളിമാടും ഒന്നാണെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുപോലെ പറയും ഇത് രണ്ടും രണ്ടാണ്. സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗമായ കല്ലിടൽ നിർത്തി ഉത്തരവിറക്കിയിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ രേഖാമൂലം സഭയെ അറിയിച്ചു. സാമൂഹികാഘാത പഠനം നടത്താൻ കല്ലിടൽ ആവശ്യമില്ലെന്ന് സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം 2024 ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അറിയിച്ചു. 2022 അവസാനമോ 2023 ആദ്യ മാസങ്ങളിലോ ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്നും സഭയെ രേഖാമൂലം മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.